നമസ്കാരം. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന, എന്നാൽ ട്രോളുകാർ വിളിക്കുന്ന പട്ടി സുൽത്താനെ പറ്റി ഇന്ന് എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്. പറയുമ്പോൾ ഇയാൾ കൃത്യമായിട്ടും 1700-1800കളിലായിരുന്നു ഇയാൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഒന്നടങ്കം നാശം വിതച്ചുകൊണ്ട് ഇവിടുത്തെ സകല ഹൈന്ദവരെയും മതം മാറ്റിക്കൊണ്ട് ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് അത് തകർത്തുകൊണ്ട് മുന്നേറിയത്. അയാളുടെ ആ മുന്നേറ്റത്തെയൊക്കെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന കൊടും ദുഷ്ടനെ എങ്ങനെയാണോ ഇന്നും ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെയായിരുന്നു 1700കളിൽ 1800കളിലും ഉണ്ടായിരുന്ന ഈ ടിപ്പു എന്ന് പറയുന്ന ഈ വേട്ടപ്പട്ടി, ഹൈന്ദവ വേട്ടപ്പട്ടിയുടെ ആ ഒരു മേന്മയെയും ഒക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ, ഈ പറയുന്ന സുഡാപ്പി മുസ്ലിം ഭീകരരായിക്കോട്ടെ, ഈ പോപ്പുലർ ഫ്രണ്ട് കൊടും ഭീകരവർഗങ്ങളായിക്കോട്ടെ, ഇനി വേണ്ട 6.5 പതിറ്റാണ്ട് നമ്മുടെ ഭാരതം ഭരിച്ചുകൊണ്ട് കട്ടുമുടിച്ച് നശിപ്പിച്ച ഈ അടിമ ഗണ്ടി കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇവരെ അങ്ങോട്ട് വാഴ്ത്തിക്കൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക വോട്ടുകൾ നേടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ ഈ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഈ കൊടും ക്രൂരൻ ഒരു പക്ക ഒരു ഭീരുവായിരുന്നെന്നും പിടിച്ചുപറിക്കാരനായിരുന്നെന്നും സ്ത്രീകളെ കണ്ടാൽ വെറുതെ വിടാത്ത അത്ര കണ്ടൊരു മ്ലേച്ഛനായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കണം. പക്ഷേ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് അയാളെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ പോരാളിയാക്കിക്കൊണ്ട് വാഴ്ത്താനാണ് ഇവിടത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഈ രാഷ്ട്രീയ നപുംസകങ്ങളായിക്കോട്ടെ, ഇസ്ലാമിക ജിഹാദി വർഗങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെ താല്പര്യം എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെയാണ് ഈ ടിപ്പു എന്ന് പറയുന്ന ഈ വേട്ടപ്പട്ടി, ഹിന്ദു വേട്ടപ്പട്ടി, വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയേക്കാൾ 1000 അല്ലെങ്കിൽ 1,000,000 മടങ്ങ് ഒരു ഹിന്ദു വേട്ട നടത്തിയ ഈ വേട്ടപ്പട്ടിയെയും ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ ടിപ്പു എന്ന് പറയുന്ന വേട്ടപ്പട്ടി വൈക്കം പത്മനാഭ പിള്ളയുടെ കയ്യിൽ നിന്നും വെട്ടുകിട്ടി കാല് മുറിഞ്ഞുകൊണ്ട് ഞൊണ്ടി ഞൊണ്ടി ഓടി രക്ഷപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെയാണ് സകലമാന വിവരങ്ങളും ഇരിക്കുന്നത്. ഗൂഗിൾ എന്ന് പറയുന്ന ഇത്ര കണ്ട് ആനുകാലിക നാളുകളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളായിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഇന്റർനെറ്റ് കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ആ ചരിത്രം അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൂഗിളിൽ നിങ്ങൾ വെറുതെ ഒന്ന് കൊടുത്താൽ മതി. ഞാൻ കൊടുത്തത് എങ്ങനെയെന്ന് അറിയാമോ? വെട്ടുകൊണ്ട ടിപ്പു സുൽത്താൻ എന്ന് മാത്രമാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ വെട്ടുകൊണ്ട ടിപ്പു സുൽത്താൻ എന്ന് കൊടുത്തപ്പോൾ തന്നെ കൃത്യമായിട്ടും ഒരുപാട് ആർട്ടിക്കിളുകൾ ചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയത് എനിക്ക് വായിക്കാൻ പറ്റി. അതിൽ ഒരു ചെറിയ ആർട്ടിക്കിളിന്റെ ചെറിയ ഭാഗം മാത്രം, ഏത് സമയത്താണ് ഇയാൾക്ക് വെട്ട് കിട്ടിയത് എന്ന് അറിയാൻ വേണ്ടി മാത്രം ആ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വായിക്കാം. അതിങ്ങനെയാണ് വരുന്നത്: 1789 ഡിസംബർ 14 വലിയ സൈനിക സജ്ജീകരണങ്ങളുമായി ടിപ്പു തൃശ്ശൂരിലെത്തി. ഡിസംബർ 29 ടിപ്പു നെടുങ്കോട്ട കീഴടക്കി ചെറുത്തുനിന്ന തിരുവിതാംകൂർ പടയാളികളെ ടിപ്പുവിന്റെ സൈന്യം അനായാസം തുരത്തിയോടിച്ചു. പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന വിശ്വാസത്തോടെ ടിപ്പു വിശ്രമിക്കുകയായിരുന്നു. എങ്ങനെയെന്ന് പറയാനാകില്ല. പത്മനാഭ പിള്ളയും 20 സൈനികരും അടങ്ങുന്ന ചെറു സൈന്യം ടിപ്പുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പത്മനാഭ പിള്ള ടിപ്പുവിനെ ആഞ്ഞുവെട്ടി. ആകസ്മികമായുണ്ടായ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ടിപ്പുവിന്റെ ഇടതുകാൽ മുട്ടിന് വെട്ടേറ്റു. ടിപ്പു താഴെ വീണു. ടിപ്പുവിന്റെ അംഗരക്ഷകൻ കമറുദ്ദീൻ ഖാൻ അടുത്തെത്തിയപ്പോഴേക്കും അയാളെയും പത്മനാഭ പിള്ള വെട്ടി താഴെയിട്ടു. വീണുകിടക്കുന്ന ടിപ്പുവിന്റെ വാളും ചുരികയും കിരീടവും അരപ്പട്ടയും കൈക്കലാക്കിയ പത്മനാഭ പിള്ളയും സംഘവും ദ്രുതഗതിയിൽ കോട്ടയ്ക്ക് പുറത്ത് കടക്കുകയും അവിടെ ഒരുക്കി നിർത്തിയിരുന്ന കുതിരപ്പുറമേറി വായുവേഗത്തിൽ പത്മനാഭപുരത്തേക്ക് കുതിച്ചു. ഒരു വേട്ട സുൽത്താൻ, അതായത് ടിപ്പു സുൽത്താൻ, മറ്റു മാർഗമില്ലാതെ പരാജിതനായി മടങ്ങി. ടിപ്പുവിൽ നിന്നും പിടിച്ചെടുത്ത രാജകീയ വസ്തുക്കൾ പത്മനാഭ പിള്ള ദിവാന് കൈമാറി. ദിവാൻ അവ മഹാരാജാവിന്, അതായത് തിരുവിതാംകൂർ മഹാരാജാവിന് കാഴ്ചവെച്ചു. സന്തുഷ്ടനായ മഹാരാജാവ് വൈക്കം പത്മനാഭ പിള്ളയെ തിരുവിതാംകൂറിന്റെ പടത്തലവനായി നിയമിച്ചു. ഇത്രയും വിവരങ്ങൾ ഞാൻ കൊടുത്തത് എങ്ങനെയെന്ന് അറിയാമോ? വെട്ടുകിട്ടിയ ടിപ്പു സുൽത്താൻ എന്ന് കൊടുത്തപ്പോൾ കിട്ടിയ ഒരുപാട് ആർട്ടിക്കിളിലെ കുഞ്ഞു വിവരം മാത്രമാണ്. അതായത് നമ്മുടെ നാടൊന്നടങ്ങ് കീഴടക്കിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരെ മതം മാറ്റുക, മതം മാറാൻ സമ്മതിക്കാത്തവരെ വെട്ടിക്കൊല്ലുക എന്ന ആ സിസ്റ്റം, അത് തന്നെയായിരുന്നു വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി നടത്തിയത് 1921. എന്നാൽ ഇത് 1700 തന്നെ നടമാടിയ സംഭവമാണ്. ഈ ടിപ്പു ആരാണ് എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരിക്കെ തന്നെ ടിപ്പു സുൽത്താനെ വാഴ്ത്തുന്നത് ഇന്ന് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജികളായിക്കോട്ടെ, ഈ 6.5 പതിറ്റാണ്ട് നമ്മളെ കട്ടുപിടിച്ച
അടിമ ഗണ്ടികളായിക്കോട്ടെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പത്മനാഭ പിള്ളയിൽ നിന്നും വെട്ട് കിട്ടിക്കൊണ്ട് ഞൊണ്ടിയൊണ്ടി മുടന്തി ഓടിയ ടിപ്പുവിന്റെ ചരിത്രം ആരും പറയുകയില്ല. അത് തന്നെയാണ് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി തന്നെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടാൻ വന്ന സമയത്ത് എല്ലാ തന്റെ അനുയായികളോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. എന്തെന്നറിയാമോ, എല്ലാവരും അവനവന്റെ ഗുദം നോക്കി പാഞ്ഞോളി, എന്റെ ഗുദം നോക്കി ഞാനിതാ പായുന്നേന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ പറ്റും. അത്തരത്തിൽ വെറുമൊരു പിടിച്ചുപറിക്കാരനും സ്ത്രീകളെ വെറുതെ വിടാത്ത അത്രയ്ക്കും വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തി അയാളെ ഇന്ന് എത്രത്തോളമാണോ വാഴ്ത്തുന്നത്, അതിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയാണ് ഈ ടിപ്പു എന്ന് പറയുന്ന വേട്ടപ്പട്ടിയെ ഇത്ര കണ്ട് ഇവർ പ്രശംസിച്ചുകൊണ്ട് ഇവരുടെ ധീര നായകനായിക്കൊണ്ടൊക്കെ വാഴ്ത്തുന്നത്. എന്നാൽ ചരിത്രം അറിയാൻ വളരെ സിമ്പിൾ ആണ്. ഇത്തരത്തിൽ നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക, വെട്ട് കിട്ടിയ ടിപ്പു എന്ന് കൊടുത്താൽ മതി. എന്തുകൊണ്ടായിരുന്നു അക്കാലയളവിൽ ഈ ടിപ്പു സുൽത്താന്റെ ദ്രോഹം അത്ര കണ്ട് വർദ്ധിച്ച അവസ്ഥയിൽ ടിപ്പുവിന് വെട്ട് കിട്ടി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതിനു ശേഷവും ഈ ടിപ്പു എന്ന പേര് ഇവിടെ ഉണ്ടായിരുന്നു? ആർക്കൊക്കെ ആയിരുന്നു ഈ ടിപ്പു എന്ന പേരിട്ടിരുന്നത്? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വേട്ടപ്പട്ടി അതല്ലെങ്കിൽ തെരുവ് നായ്ക്കൾക്കൊക്കെ ആയിരുന്നു ടിപ്പു എന്ന പേരിട്ടിരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ടിപ്പു എന്ന പേരിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും? വേണ്ട, ഈ സുഡാപ്പികളുടെ വലിയ ധീര നായകനാണല്ലോ ഈ വേട്ടപ്പട്ടി. ഈ വേട്ടപ്പട്ടിയുടെ പേര് ടിപ്പു എന്ന് പറയുന്ന ഇയാളുടെ പേര് ഏതെങ്കിലും ഒരു സുഡാപ്പിയുടെ വീട്ടിൽ അയാളുടെ മകനോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ ഇട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അയൽപ്പക്കത്ത് അങ്ങനെ ഏതെങ്കിലും ഈ ടിപ്പു എന്ന പേരുള്ള ഒരു സുഡാപ്പി കുഞ്ഞിനെ കാട്ടിത്തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്കറിയാം ചരിത്രം ഏത് കാലത്താണെങ്കിലും ഒരു നാൾ അത് പുറത്തു വരുമെന്നും അത് പച്ചയ്ക്ക് ഇന്നിപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് അറിയാത്ത ഒരു ആളും നമ്മുടെ നാട്ടിലില്ല. അത്തരത്തിൽ ചരിത്രം പുറത്തു വരുമ്പോൾ തന്റെ കുട്ടിക്ക് ഏറ്റവും വെറുക്കപ്പെടേണ്ടവനായ ഈ ടിപ്പുവിന്റെ പേരായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സുഡാപ്പിയും അവന്റെ കുട്ടിക്ക്, ഒരു മുസ്ലിമും അവന്റെ കുട്ടിക്ക് ടിപ്പു എന്ന് പേരിടാത്തത്. അത്തരത്തിൽ ടിപ്പുവിന്റെ ഈ വെട്ട് കിട്ടാനുള്ള കാരണം എന്തെന്നറിയാമോ? എല്ലാ ദേശവും പിടിച്ചടക്കിക്കൊണ്ട് തിരുവിതാംകൂർ ദേശവും പിടിച്ചടക്കാൻ വേണ്ടി പോയ ടിപ്പുവിന് കിട്ടിയ പണിയാണിത്. അതായത് തൃശ്ശൂരിലെത്തിയ ടിപ്പു തിരുവിതാംകൂർ പിടിച്ചടക്കാൻ വേണ്ടി ഇറങ്ങിയ ടിപ്പു ഈ സമയത്ത് തൃശ്ശൂരിലുള്ള തിരുവിതാംകൂർ പടയാളികളെ തോൽപ്പിക്കുകയും ബാക്കി അടുത്ത ദിവസം, ഇനി അടുത്ത ദിവസം പോരാടാമെന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ധീരനായിട്ടുള്ള ഈ പത്മനാഭ പിള്ള ടിപ്പുവിനെ വന്ന് കാണുന്നത്. അതും 20 സൈനികരെയും കൂട്ടിക്കൊണ്ട് മാത്രം. അങ്ങനെയാണ് പത്മനാഭ പിള്ള ഇവന് വികലാംഗ പെൻഷന് അർഹതയുള്ള ആളാക്കി മാറ്റിയത്. നമ്മുടെ സുഡാപ്പികളൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാര്യം കേട്ടിട്ടില്ലേ, അതായത് വത്സൻ തില്ലങ്കേരിയുടെയും സന്ദീപ് വാര്യരുടെയും ഒക്കെ ഭാര്യമാർ, വത്സൻ തില്ലങ്കേരി കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹം വിവാഹ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് സമാജ പ്രവർത്തനത്തിന് ഇറങ്ങിയതാണെന്ന് ചിന്തിക്കാനോ അത് അറിവുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഈ സുഡാപ്പി പ്രസംഗിച്ചതാണ് വത്സൻ തില്ലങ്കേരിയുടെയും സന്ദീപ് വാര്യരുടെയും ഒക്കെ ഭാര്യമാർക്ക് വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നത് പറഞ്ഞ് കും എന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് ഇന്നിപ്പോൾ എന്നെയെ പൊക്കിക്കൊണ്ട് ഈ ബാസി തൽവി എന്ന് പറയുന്ന ആ സുഡാപ്പി ചെക്കനെ എടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഇന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നെല്ലാം നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ വികലാംഗ പെൻഷന് കൃത്യമായിട്ടും 1700 to 1800 ഇടയിൽ തന്നെ ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഹിന്ദു വേട്ടപ്പട്ടിക്ക് കൃത്യമായിട്ടും അന്ന് തന്നെ വികലാംഗ പെൻഷനുള്ള അർഹത പത്മനാഭ പിള്ള കൃത്യമായിട്ട് നൽകിയിരുന്നു എന്ന ഈ വാർത്ത, ഈ ശകലമായിട്ടുള്ള ഈ വാർത്തയെങ്കിലും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വേട്ടപ്പട്ടിക്കിടേണ്ട പേര് തന്നെയാണ് ടിപ്പു. കാരണം അയാളുടെ പ്രവൃത്തി ഓരോ ചരിത്ര താളുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അക്ഷരം തെറ്റാതെ വേട്ടപ്പട്ടിക്ക് തന്നെ ടിപ്പു സുൽത്താൻ എന്ന് പേരിടാൻ പറ്റും. ആ വേട്ടപ്പട്ടിക്ക് പോലും ഇടാൻ പാടില്ല. കാരണം വേട്ടപ്പട്ടി ആയിക്കോട്ടെ, നമ്മൾ വളർത്തുന്ന വളർത്തു നായകളായിക്കോട്ടെ, തെരുവ് നായ്ക്കളായിക്കോട്ടെ, അവയ്ക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഒരു നേരത്തെ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ ആ ഒരു നന്ദി ഉണ്ടല്ലോ, അത് അതിന്റെ ജീവിതകാലം മുഴുവൻ അത് മറക്കില്ല. ആ നന്ദി നമ്മളോട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പട്ടികൾക്ക് പോലും ഇടാൻ പറ്റിയ പേരല്ല, പക്ഷെ അതെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ രോഷം തണുപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പഴയ കാലങ്ങൾ മുതൽ പുതിയ കാലം വരെ ടിപ്പു എന്ന് പട്ടികൾക്ക് പേരിടുന്നത് എന്ന ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇത്ര കണ്ട് വളർന്നിരിക്കുന്ന ഈ നാളുകളിൽ ഈ വേട്ടപ്പട്ടി, ഈ ഹിന്ദു വേട്ടക്കാരനെ, ക്ഷേത്രങ്ങൾ ചവിട്ടിമെതിച്ച, ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ഈ ദുഷ്ടനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സുഡാപ്പികൾക്കും അന്തംകമ്മികൾക്കും കൊങ്ങികൾക്കും ഒക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് വെട്ടുകിട്ടിയ വേട്ടപ്പട്ടി എന്ന് മാത്രം കൊടുത്താൽ മതി, അതല്ലെങ്കിൽ വെട്ടുകിട്ടിയ ടിപ്പു സുൽത്താൻ എന്ന് കൊടുത്താൽ മതി, പത്മനാഭ പിള്ളയുടെ വെട്ടുകിട്ടിയ ടിപ്പു അങ്ങനെ കൊടുത്താലും മതി. എന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിക്കുക. സമയം കിട്ടുമ്പോൾ ഗംഭീരം തന്നെയാണ്, അഭിമാനത്തിനുള്ള വക തന്നെയാണ് നമ്മൾക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തെ ഉദ്ധരിച്ച് സംസാരിക്കുന്ന മറ്റുള്ളവന്മാരോ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നു. അത് തന്നെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഇവന്റെയൊക്കെ ഈ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചിറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷേ ആ നുണയ്ക്കുള്ള ആയുസ് എത്രത്തോളമാണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് സത്യം പതിയെ ചെരുപ്പൊക്കെ ഇട്ട് വന്നാലും മതി, ഈ നുണ ഒരു നാൾ പൊളിച്ചെടുക്കാൻ, ഈ സത്യം പതിയെ വന്ന് തകർക്കാനും ശക്തിയുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും ഈ സുഡാപ്പികൾക്ക് മനസ്സിലാവട്ടെ എന്ന് നമ്മൾക്ക് ആശിക്കാം. നന്ദി, നമസ്കാരം.
ജയ ഹിന്ദ് ജയ് ശ്രീറാം.